നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓരോ വർഷങ്ങൾ കഴിയും തോറും നമ്മുടെ ക്യാമറയുടെ ടെർമിനോളജിയിലേക്ക് ചേരുന്ന പുതിയ പുതിയ ടേമുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഫോർ എക്സാമ്പിൾ ലെട്ടുകൾ എന്ന് പറയുന്നത് ഫിലിം കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ടേം ആണെന്നുണ്ടെങ്കിലും പോപ്പുലറൈസ് ആയത് ഡിജിറ്റൽ യുഗത്തിലാണ് ഡിജിറ്റൽ മെറിലസ് ക്യാമറകളിൽ ലെട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് ലെട്ടുകൾ എന്നുള്ളത് ഒരു കോമൺ പോപ്പുലർ ടേം ആയിട്ട് മാറിയത് സോ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങളായിട്ട് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുള്ള ഒരു പുതിയ ടേമാണ് റിയൽ ടൈം ലെട്ട് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് റിയൽ ടൈം ടൈമിലിട്ട് ക്യാമറയിൽ റിയൽ ടൈം ടൈമിലിട്ട് സെറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് റിയൽ ടൈമിലിട്ടുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് സെറ്റിവിൽ റിയൽ ടൈം ലിട്ടനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഏറ്റവും ആദ്യം തിരിച്ചറിയേണ്ടത് ഇത് സാധാരണ പോലെയുള്ള ഒരു ഫോട്ടോ സ്റ്റൈൽ അല്ല എന്നുള്ളതാണ് ഒരു പ്രൊഫൈൽ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എന്നെ സമീപിക്കുന്ന ഒത്തിരി വീഡിയോഗ്രാഫേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഒരു നല്ല പ്രൊഫൈലിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതായത് വൈറ്റ് ബാലൻസും ഗ്രീൻ ബാലൻ്റെ ഷിഫ്റ്റും ബാക്കിയുള്ളതിൻ്റെ പെർമുട്ടേഷൻ കോമ്പിനേഷൻസും ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് അത്യാവശ്യം സിനിമറ്റൊക്കെ ആയിട്ട് ഷൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട് സോ അങ്ങനെയുള്ള ജസ്റ്റ് അനദർ പിക്ചർ പ്രൊഫൈൽ അല്ല റിയൽ ടൈം ലിട്ട് എന്നുള്ളത് സോ നമ്മൾ ഏറ്റവും ആദ്യം അൺലേൺ ചെയ്യേണ്ടുന്ന കാര്യം ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അനദർ പിക്ചർ പ്രൊഫൈൽ പിന്നെ അപ്പോൾ എന്താണ് റിയൽ ടൈം ലിട്ട് റിയൽ ടൈം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ലോഗ് എൻകോഡിംഗ് പ്ലാറ്റ്ഫോം തന്നെയാണ് ഇതിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ക്യാമറ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നാച്ചുറലി എങ്ങനെയാണോ ഒരു ക്യാമറയുടെ എസ് ലോഗിലോ വി ലോഗിലോ എഫ് ലോഗിലോ ഒക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ലോഗിൽ ഷൂട്ട് ചെയ്യപ്പെടുന്നത് അങ്ങനെ തന്നെയാണ് സെൻസർ ഡേറ്റയെ പ്രോസസ്സ് ചെയ്യുന്നത് സാധാരണഗതിയിൽ ലോഗിൽ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷനിൽ വന്നിട്ടാണ് കളർ കറക്ഷൻ ചെയ്യാറ് ഇനി റിയൽ ടൈം ലെറ്റിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം കളർ കറക്ഷൻ പിന്നീട് നമ്മൾ ചെയ്യുന്നതിന് പകരം ക്യാമറ തന്നെ ക്യാമറയുടെ ഓൺ ബോർഡ് ഹാർഡ്വെയർ എൻകോഡിംഗ് ഉപയോഗിച്ച് നമുക്ക് വേണ്ടി കളർ കറക്ഷൻ ചെയ്തു തരുന്നു ഇനി കളർ കറക്ഷൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ക്യാമറ തോന്നിയതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊക്കെ പ്രശ്നമല്ലേ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം നമ്മൾ ആഗ്രഹിക്കുന്ന കളറിനെ കുറിച്ചുള്ള ഒരു ഏകദേശ രൂപം എന്നുള്ള രീതിയിൽ നമ്മളൊരു ലെട്ട് പ്രൊഫൈലിനെ ക്യാമറയ്ക്ക് റെഫറൻസ് ആയിട്ട് കൊടുക്കുന്നു അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ലെട്ട് പ്രൊഫൈലിനെ ക്യാമറ ഷൂട്ട് ചെയ്യുന്ന ലോഗ് ഫയലിൻ്റെ കൂടെ ബേക്കിൻ ചെയ്ത് നമുക്ക് ആവശ്യമായ ഫൈനൽ ക്വാളിറ്റി ഫയൽ തരുന്നു ഇത് എംഒ വി ആയിട്ട് നമ്മൾ സാധാരണ ഷൂട്ട് ചെയ്യുന്ന പോലെ തന്നെയുള്ള ഫയലായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുക സോ അങ്ങനെ പോസ്റ്റ് പ്രൊഡക്ഷനിൽ കളർ കറക്ഷൻ്റെ വലിയൊരു സമയം സേവ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് റിയൽ ടൈമിലിട്ട് നമുക്ക് തരുന്ന ഏറ്റവും വലിയൊരു ഗുണം ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഗുണമെന്ന് പറയുന്നത് സാധാരണ സ്റ്റാൻഡേർഡിലോ വിവിഡിലോ നാച്ചുറലോ ബ്ലാക്ക് ആൻഡ് വൈറ്റിലോ ഒക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് ക്യാമറ പറയുന്ന പതിനാലോ പതിനഞ്ചോ പതിമൂന്നോ സ്റ്റോപ്സ് ഡൈനാമിക് റേഞ്ച് ഒന്നും നമുക്ക് കിട്ടാറില്ല ഇതൊക്കെ കിട്ടുന്നത് ലോഗിൽ ഷൂട്ട് ചെയ്യുമ്പോഴാണ് ലോഗിൽ ഷൂട്ട് ചെയ്തതാണെങ്കിലും ഫൈനൽ ഔട്ട് എടുക്കുമ്പോഴത്തേക്കും നമുക്കൊരു പ്രാക്ടിക്കലി സ്പീക്കിംഗ് ഡിപ്പെൻഡിങ് ഓൺ ദ ഡിസ്പ്ലേ ഒരു ആറോ ഏഴോ സ്റ്റോപ്സിൻ്റെയൊക്കെ ഡൈനാമിക് റേഞ്ച് ആണ് കിട്ടാറുള്ളത് ഇനി ഡയറക്റ്റ് സ്റ്റാൻഡേർഡിലോ മറ്റ് പ്രൊഫൈലിലോ ഷൂട്ട് ചെയ്താൽ അതുപോലും കിട്ടാറുള്ള ഒരു മൂന്നോ നാലോ സ്റ്റോപ്സിൻ്റെയൊക്കെ ഡൈനാമിക് റേഞ്ച് എല്ലാ ക്യാമറകളിലും ബ്രാൻഡിൻ്റെ ഭേദമന്യേ നമുക്ക് കിട്ടാറുള്ളു നാവ് ടോക്കിങ് അബൌട്ട് റിയൽ ടൈം ലെറ്റ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് ഇതിൻ്റെ ഒറിജിനൽ ക്യാപ്ചറിങ് ലോഗിലാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് മാക്സിമം പതിനാല് സ്റ്റോപ്സിൻ്റെ അല്ലെങ്കിൽ പതിനഞ്ച് സ്റ്റോപ്സിൻ്റെ അല്ലെങ്കിൽ എത്രയാണോ ക്യാമറ തരുന്ന ഡൈനാമിക് റേഞ്ച് അത്രയും സ്റ്റോപ്സിൻ്റെ ലാറ്റിറ്റ്യൂഡിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും ഇനി ആ ഷൂട്ട് ചെയ്ത കണ്ടൻറ്റിലേക്കാണ് ക്യാമറ നമ്മൾ കൊടുക്കുന്ന ലെട്ടിനെ ബേക്കിങ് ചെയ്യുന്നത് അങ്ങനെ ക്യാമറയിൽ തന്നെ ഹാർഡ്വെയർ എൻകോഡായി കിട്ടുന്നത് കൊണ്ട് സാധാരണ സംഭവിക്കുന്നതുപോലെ ഒരു ഫോട്ടോ സ്റ്റൈലിൽ സംഭവിക്കുന്നത് പോലെയുള്ള ഡൈനാമിക് റേഞ്ച് സ്ക്യൂസിങ് സംഭവിക്കാതെ അത്യാവശ്യം നല്ല ഡൈനാമിക് റേഞ്ചിൽ ഗംഭീര ലൊക്കോടു കൂടി പോസ്റ്റ് പ്രൊട്ടക്ഷൻ്റെ ആവശ്യമില്ലാതെ കളർ കറക്ഷൻ ഇല്ലാതെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് റിയൽ ടൈം ലെട്ടിൻ്റെ മറ്റൊരു പ്രത്യേകത റിയൽ ടൈം ലെട്ടിൻ്റെ അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മൾ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് കണ്ടുപിടിക്കാവുന്നൊരു കാര്യമാണ് ഈ കളർ കറക്ഷനിലെ വിഷയങ്ങൾ ഫോർ എക്സാമ്പിൾ ബിഡ്ഡപ് കുറഞ്ഞ ക്യാമറയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ കളർ ഗ്രീഡ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് പിക്സലേഷൻ അഥവാ ബാൻഡിങ് സംഭവിക്കാറുണ്ട് ഡെഫിനറ്റ്ലി പിക്സലേഷൻ ബാൻഡിങ്ങും രണ്ടും രണ്ട് കാര്യങ്ങളാണ് ബട്ട് ജനറലി സ്പീക്കിംഗ് സാധാരണ മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും സംഭവിക്കാറുണ്ട് സോ ഇങ്ങനെയുള്ള കളർ ഫ്രിഞ്ചസ് നമുക്ക് ക്യാമറ തന്നെ ഹാർഡ്വെയർ എൻകോഡ് ചെയ്ത് തരുന്നത് കൊണ്ട് ഒഴിവാക്കാൻ പറ്റും സോ ഒരു സീസൻ്റായിട്ടുള്ള കളർ കറക്റ്ററിനെ കിട്ടിയില്ലെങ്കിലും ഒരു കളറിഷനെ കിട്ടിയില്ലെങ്കിലും ക്യാമറ തന്നെ ഹാർഡ്വെയർ എൻകോഡ് ചെയ്ത് തരുന്നത് കൊണ്ട് റിയൽ ടൈം ലെറ്റ്സ് ആർ വെയ്റ്റ് ടു ഡിപെൻഡബിൾ ഇനി അത്യാവശ്യം അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു യൂസർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിയൽ ടൈം ലെറ്റ് ഉപയോഗിക്കുമ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷനിൽ കളർ ഗ്രീഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒക്കെ നിങ്ങൾ ആ സമയത്ത് ഷൂട്ടിങ്ങിൽ ഉപയോഗിച്ച ലെറ്റ് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും പിന്നീട് നമുക്കിതിനെ തിരിച്ച് ലോഗിലേക്ക് മാറ്റാനുള്ളൊരു ഓപ്ഷനുണ്ട് ഫോർ എക്സാമ്പിൾ നമ്മൾ സാധാരണ സ്റ്റാൻഡേർഡോ വിവിഡോ ഒക്കെ ഫോട്ടോ സ്റ്റൈലുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഷൂട്ട് ചെയ്യപ്പെടുന്നത് ബേക്ക്ഡിന് ആവുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതൊരു ക്ലോസ്ഡ് ഫയൽ സിസ്റ്റം ആണോ എന്നുള്ളതുകൊണ്ട് തന്നെ പിന്നീട് നമുക്ക് കളർ കറക്റ്റ് ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടാറ് അതുമാത്രമല്ല അങ്ങനെയുള്ള ഫയൽ സിസ്റ്റത്തിലേക്ക് നമ്മൾ ലെറ്റുകൾ വേറെ ആഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടും ഒരു വളരെ ഡിസയേഡ് ഔട്ട്പുട്ട് അല്ലാതെ ഡിസാസ്ട്രസ് ആയിട്ടുള്ളൊരു ഔട്ട് പുട്ടാണ് നമുക്കവിടെ കിട്ടാറുള്ളത് നാം റിയൽ ടൈം ലെറ്റിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ആക്ച്വൽ ക്യാപ്ചറിങ് ലോഗിലാണ് എന്നുള്ളത് കൊണ്ടും ക്യാമറ തന്നെയാണ് ഇതിനെ ബേക്കിങ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടും നമുക്ക് പിന്നീട് ഡാമഞ്ചർ റിസോളിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഒറിജിനൽ ലോഗോ ഫയൽസിലേക്ക് റീ ആക്സസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്കുണ്ട് സോ ഇറ്റ് ദിസ് ഈസ് എ വെരി 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 മാസീവ് അപ്ഡേറ്റ് ആൻഡ് എ ഗ്രേറ്റ് ഫീച്ചർ ദാറ്റ് റിയൽ ടൈം ലെട്ട് ഹാസ് ദാറ്റ് ഇറ്റ് ഗീവ്സ് യു ബോത്ത് ടു ബി പ്രീ ഡിറ്റർമിൻ്റ് ആൻഡ് പോസ്റ്റ് ഡിറ്റർമിൻഡ് സോ റിയൽ ടൈം ലെട്ട് എല്ലാവർക്കും വെഡ്ഡിംഗ് ആകട്ടെ കണ്ടന്റ് ക്രിയേഷൻസ് ആവട്ടെ സിനിമയാകട്ടെ എല്ലാവർക്കും ഒരുപോലെ ഉപയോഗപ്പെടുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ് ഇനി ലൈവിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ലൈവിൽ കുറേ ക്യാമറകൾ ഉപയോഗിക്കുന്ന സമയത്ത് ഓരോ ഫോട്ടോ സ്റ്റൈലിനെയും അതായത് കളറും സാച്ചുറേഷനും കോൺട്രാസ്റ്റും ഒക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അതിനെ പിന്നീട് എല്ലാ ക്യാമറകളിലും സെറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് സത്യത്തിൽ റിയൽ ടൈം ലെട്ടിലാണ് നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ എന്ന് പറയുന്നത് ഒരു ലെട്ട് ആ സിറ്റുവേഷനുസരിച്ച് ആ ഇവൻറ്റ് ഇവൻറ്റിനനുസരിച്ച് ഒരു ലെട്ട് നിങ്ങൾക്ക് നേരത്തെ തീരുമാനിക്കാൻ പറ്റിയാൽ ആ ലെട്ട് ഇതിലേക്ക് ബേക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ക്യാമറകളിലേക്കും അത് ഇടുന്നതിലൂടെ നിങ്ങളുടെ എല്ലാ ക്യാമറകളിലെയും ലുക്ക് കൺസിസ്റ്റൻ്റ് ആവുന്നു ഇതൊരു വലിയ വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ് ലൂമിക്സിൻ്റെ മാർട്ടു എക്സിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് സിമ്പിളായിട്ടുള്ള രണ്ട് സ്റ്റെപ്സ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ലെട്ടിനെ ലോഡ് ചെയ്യാനായിട്ട് പറ്റും സോ ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നെറ്റിൽ നിന്നും ആയിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലെട്ടുകളെ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ലെറ്റിൻ്റെ ഫോൾഡർ ഓപ്പൺ ചെയ്യുക അതിൽ നിന്നും എല്ലാ ലെറ്റുകളും കോപ്പി ചെയ്യുക ദെൻ സിംപ്ലി പേസ്റ്റ് ഇറ്റ് ഓൺ ദ റൂട്ട് ഡയറക്ടറി ഇനി ഇങ്ങനെ എസ് ഡി കാർഡിൽ മാത്രം ലെറ്റുകൾ ഉണ്ടായാൽ നിങ്ങൾക്ക് ഗുണമില്ല ആ ലെറ്റുകളെ നമ്മൾ ഫോട്ടോ ലൈബ്രറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതുണ്ട് അതിനുവേണ്ടി ചെയ്യേണ്ടത് ക്യാമറ ഓൺ ചെയ്യുക ദെൻ ഗോ ടു ദ മെയിൻ മെനു മെയിൻ മെനുവിൽ നിന്നും ആ ചെറിയ സ്പ്രോക്കറ്റിൻ്റെ ചിഹ്നമുള്ള രണ്ടാമത്തെ മെയിൻ ടാബിലേക്ക് വരിക അവിടെ നിന്നും ഫസ്റ്റ് സബ് ടാബിലേക്ക് ചെല്ലുക ഫസ്റ്റ് സബ് ടാബിൽ രണ്ടാമത്തെ ഓപ്ഷനായിട്ട് ലെറ്റ് ലൈബ്രറി എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും ആ ലെറ്റ് ലൈബ്രറിയിലേക്ക് നമുക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർട്ടു എക്സിനെ സമയത്തോളം നമുക്ക് പത്തോളം ലെറ്റുകൾ ഇതിനകത്ത് ലോഡ് ചെയ്യാവുന്നതാണ് സോ അതിൽ നിങ്ങൾ സെറ്റ് വൺ സെറ്റ് ടു സെറ്റ് സെറ്റ് ത്രീ എന്നൊക്കെ കാണുന്നത് ലെറ്റ് ലൈബ്രറി തന്നെയാണ് ആ സെറ്റ് വണ്ണിലേക്ക് പോവുക ആ വണ്ണിൽ നിന്ന് പോയിട്ട് നിങ്ങൾ ലോഡ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോകുന്ന സമയത്ത് എസ് ടി കാർഡിൽ നിന്നും നിങ്ങളുടെ ലെറ്റിൻ്റെ പാത്ത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ലെറ്റ് ലെറ്റ് ലൈബ്രറിയിലേക്ക് ലോഡ് ആവുന്നത് നാം ഇപ്പോഴും റിയൽ ടൈം ലെറ്റ് ആക്റ്റീവ് ആയിട്ടില്ല ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഗോ ടു മെനു ഫസ്റ്റ് മെയിൻ ടാബിലേക്ക് പോവുക ഫസ്റ്റ് മെയിൻ ടാബിൽ ഫസ്റ്റ് സബ് ടാബിൽ ചെന്നിട്ട് അവിടെ രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ട് ഫോട്ടോ സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ആ ഫോട്ടോ സ്റ്റൈലിൽ എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ റിയൽ ടൈം ലെറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും റിയൽ ടൈം ലെറ്റിൽ നിങ്ങൾക്ക് ആ ഡൗൺ ആരോ കാണാവുന്നതാണ് ഡൗൺ ആരോ പ്രസ് ചെയ്യുക ഡൗൺ ഓരോ പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ലെറ്റ് ഓൺ ഓഫ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ലെട്ട് ഓൺ ചെയ്യുക ലെറ്റ് ഓൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് താഴെ ഒരു ലെറ്റ് സെലക്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും ആ ലെറ്റ് സെലക്ട് ഓപ്ഷൻ നിങ്ങൾ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്കും നേരെ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ലെറ്റ് ലൈബ്രറിയാണ് ഓൺ ആവുന്നത് ആ ലെട്ട് ലൈബ്രറിയിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെട്ടുകൾ സെലക്ട് ചെയ്യാവുന്നതാണ് ഇനി ലെട്ട് ലൈബ്രറി ഓൺ ആക്കാൻ വേണ്ടി റിയൽ ടൈം ലെറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ലെറ്റ് ഓൺ എന്ന് പറയുന്ന ഓപ്ഷൻ ആക്ടിവേറ്റ് ചെയ്യുന്നതിന് ശേഷം ഇതേ സാധാരണ നമ്മൾ ഓട്ടോ ഫോക്കസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഈ ബട്ടൺ ബൈ ഡിഫോൾട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാലും ലെറ്റ് ലൈബ്രറി ഓൺ ആവുന്നതാണ് എസ് നൈനെ സമയത്തോളം ലെറ്റ് ലൈബ്രറിക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ലൈബ്രറി ബട്ടൺ കൂടി ഉണ്ട് സോ റിയൽ ടൈമിൽ വളരെ സിമ്പിളാണ് റൈഡ് ഔട്ട് ഷൂട്ട് ആൻഡ് ഷെയർ സ്റ്റേറ്റി ഉണ്ട്